സാധാരണക്കാരന് വേണ്ടി സംസാരിക്കാൻ സിനിമാ സംഗീതത്തെ ഉപയോഗിച്ച ഒരേ ഒരാളെ മലയാളത്തിലുള്ളൂ. അത് വയലാർ രാമവർമ്മയാണ്. സിനിമ ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം അത് ചെയ്തു എന്നത് മറ്റാരിലും കാണാത്ത പ്രത്യേകതയാണ്. തന്റെ കാലത്തിന്റെ രാഷ്ട്രീയം സിനിമാ ഗാനങ്ങളിൽ പ്രതിഫലിക്കണമെന്ന് വയലാറിന് നിർബന്ധമായിരുന്നു. സിനിമാ പാട്ടെഴുത്തിൽ മുമ്പും പിമ്പും അദ്ദേഹത്തിന് താരതമ്യമുണ്ടായിട്ടില്ല. സിനിമയുടെ പ്രമേയത്തോട് ചേർന്ന് നിൽക്കുമ്പോഴും വയലാറിന്റെ പാട്ടുകൾ സിനിമയെ കവിഞ്ഞു വളർന്നു നിന്നു. അങ്ങേയറ്റം രാഷ്ട്രീയ തീവ്രതയുള്ള പാട്ടുകൾ എഴുതുമ്പോഴും അദ്ദേഹത്തിന് ഉയർന്ന കാൽപ്പനിക ഔന്നത്യമുള്ള പാട്ടുകൾ എഴുതാനും സാധിച്ചു. ഈശ്വരൻ ഹിന്ദുവല്ല എന്ന രാഷ്ട്രീയവും പണിതിട്ടും പണിതീരാത്ത പ്രപഞ്ചമന്ദിരത്തെക്കുറിച്ച് തത്വചിന്തയും പറയുന്നതിനിടയിൽ നിത്യഹരിതയായ ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങൾ ഉണ്ടാകുമോ എന്ന കാൽപ്പനിക സൗന്ദര്യം തുളുമ്പുന്ന വരികളും അദ്ദേഹത്തിൽ നിന്നുണ്ടായി. ചെറുപ്പം മുതൽക്ക് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിച്ച വയലാറിൽ അതിൻ്റെ സ്വാധീനം എപ്പോഴും ഉണ്ടായിരുന്നു. പാട്ടുകളിൽ വർഗരാഷ്ട്രീയം എപ്പോഴും കലർന്നു വന്നു. ചെറുപ്പകാലത്ത് ഗുരുകുല രീതിയിൽ പഠിച്ചെടുത്ത സംസ്കൃതം അദ്ദേഹത്തിൽ ഭാരതീയ തത്വചിന്തയും കാളിദാസ കൽപ്പനകളുമെല്ലാം ഒരുപോലെ നിറച്ചു. ഇതേ ആവേശത്തോടെയാണ് വയലാർ മാർക്സിസ്റ്റ് ആശയങ്ങളെയും ഉൾക്കൊണ്ടതെന്ന് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ നിന്നും തെളിവാണ്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് അവതരിപ്പിക്കാൻ രചിച്ച ബലികുടീരങ്ങളെ എന്ന ഗാനം ഇന്നും ഏതൊരാളിലും കോരിത്തരിപ്പുണ്ടാക്കുന്ന വിപ്ലവ ഗാനമാണ്. മലയാളത്തിലെ വിപ്ലവ ഗാനങ്ങളുടെ എക്കാലത്തെയും മാതൃകയാണ് വയലാറിന്റെ ഈ ഗാനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുമ്പോഴും വിമർശനാത്മകമായി നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പാർട്ടിയിലെ ചൈന അനുകൂല നിലപാടിനെ അദ്ദേഹം ശക്തിയായി വിമർശിച്ചു. പൊതുപരിപാടിയിൽ വെച്ച് അദ്ദേഹം അത് ഉറക്കെ പ്രസ്താവിക്കുകയും ചെയ്തു. കാണികളായിരുന്നവർ ഒരു വിഭാഗം പേർ നിശബ്ദരാകുകയും ഒരു വിഭാഗം പേർ കൈയടിക്കുകയും ചെയ്തു. ചൈന വിരുദ്ധ നിലപാടെടുത്ത CPI-ക്കൊപ്പമാണ് വയലാർ പിന്നീട് യോജിച്ചത്. പ്രവാചകന്മാരെ പറയൂ, ചലനം ചലനം, ഈശ്വരൻ ഹിന്ദുവല്ല തുടങ്ങിയ ഗാനങ്ങൾ വയലാറിന്റെ തത്വചിന്താപരമായ ഗാനങ്ങൾക്ക് ഉദാഹരണമാണ്. ദേവലോക രഥവുമായി കള്ളിപ്പാലകൾ പൂത്തു, പനിനീർമഴ പൂമഴ തുടങ്ങിയ ഗാനങ്ങൾ അദ്ദേഹത്തിലെ കാൽപ്പനികനെ കാണിച്ചു തരുന്നു. ബലികുടീരങ്ങളെ പോലുള്ള രചനകളിൽ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് താല്പര്യം നേരിട്ട് പ്രകടമാകുന്നുണ്ട്. ചേർത്തല താലൂക്കിലെ വയലാറിലാണ് 1928 മാർച്ച് 25-നാണ് വയലാർ രാമവർമ്മയുടെ ജനനം. അച്ഛൻ വെള്ളാരപ്പള്ളി കേരളവർമ്മ, അമ്മ വയലാർ രാഘവപറമ്പിൽ അംബാലിക തമ്പുരാട്ടി. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ട വയലാർ അമ്മയുടെയും അമ്മാവിന്റെയും തണലിലാണ് വളർന്നത്. ഗുരുകുല രീതിയിൽ സംസ്കൃത പഠനം നടത്തിയ വയലാറിന് ഔപചാരിക വിദ്യാഭ്യാസവും ലഭിച്ചു. 1975 ഒക്ടോബർ 27-നായിരുന്നു വയലാറിന്റെ മരണം.